നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. കരിയറിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ദിലീപ്. തുടരെ തുടരെ പരാജയങ്ങൾ മാത്രം. മഞ്ജു വാര്യർക്കൊപ്പം ദിലീപിന്റെ ഭാഗ്യവും പടിയിറങ്ങിപ്പോയി എന്നായിരുന്നു ചിലരുടെ വിലയിരുത്തലുകൾ. എന്നാൽ മഞ്ജു വാര്യരല്ല 50% ദിലീപിന്റെ തകർച്ചയ്ക്ക് കാരണം ഹരിശ്രീ അശോകനാണെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദിലീപ് ചിത്രങ്ങളിൽ ഹരിശ്രീ അശോകന്റെ അസാന്നിധ്യമാണത്രേ പരാജയങ്ങൾക്ക് കാരണമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അടൂർ ബാസിക്കും നസീറിനും ശേഷം മലയാളം കണ്ട ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ കൂട്ടുകെട്ടായിരുന്നു ഹരിശ്രീ അശോകനും ദിലീപും. ഇരുവരും ഒന്നിച്ച എല്ലാ ചിത്രങ്ങളും സൂപ്പർ വിജയങ്ങളായിട്ടുമുണ്ട്. മത്സരിച്ചുള്ള അഭിനയം രണ്ടുപേരുടെയും ഗ്രാഫ് ഉയർത്തുകയും ചെയ്തു. ദീപസ്തംഭം, മഹാശര്യം, തിളക്കം, ത്രീമൻ ആർമി, ഉദയപുരം സുൽത്താൻ, പഞ്ചാബി ഹൗസ്, ഈ പുഴയും കടന്ന ഈ പറക്കും തളിക, റൺവേ, ലയൺ, മാനത്തെ കൊട്ടാരം, ബോഡിഗാർഡ്, CID മൂസ, ക്രേസി ഗോപാലൻ എന്നിങ്ങനെ നീളുന്നു ഇരുവരും ഒന്നിച്ച ചിത്രങ്ങളുടെ പട്ടിക. ജനപ്രിയ നായകനെന്ന നിലയിലേക്കുള്ള ദിലീപിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പതിയെ ദിലീപ് അശോകനെ തഴഞ്ഞ മറ്റു പല ഹാസ്യതാരങ്ങളെയും കൊണ്ടുവന്നുവത്രേ. എന്നാൽ അവർക്കാർക്കും ഹരിശ്രീ അശോകന്റെ ഏഴയലത്ത് ദിലീപിനെയും കൊണ്ട് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. നല്ല കെമിസ്ട്രി ആയിരുന്നു ഇരുവരും തമ്മിൽ. ആർക്കെങ്കിലും ഒരാൾക്ക് പതറിയാൽ മറ്റേയാൾ പിടിച്ചു നിൽക്കും. എന്നാൽ ഇന്ന് ദിലീപ് ചിത്രങ്ങൾ മൂക്കും കുത്തി താഴെ വീഴാൻ കാരണം ഹരിശ്രീ അശോകന്റെ അസാന്നിധ്യമാണോ എന്ന് ആരാധകർക്ക് തോന്നിപ്പോകുന്നു. എന്നാൽ ഹരിശ്രീ അശോകൻ ദിലീപിന്റെ ഭാഗ്യമാണെന്ന് കരുതി എല്ലാ ചിത്രങ്ങളിലും ഒന്നിച്ച് അഭിനയിക്കാൻ കഴിയില്ല. എല്ലാ സിനിമകളിലും ഹരിശ്രീ അശോകന് വേഷം കിട്ടണമെന്നുമില്ല. എന്നാലും ഈ പഴയ കെമിസ്ട്രി ഒന്നിച്ചു വന്നാൽ ദിലീപ് ചിത്രങ്ങൾ വമ്പൻ ജയം നേടുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റിലൂടെ. വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.